ഹലോ, മുംസ്വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മണി പ്ലാന്റ് നടുന്ന രീതി, അതിൻ്റെ കൂടെ എല്ലാ ചെടികളും പൂക്കുന്നതിനും തഴച്ച് വളരുന്നതിനും വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു വളം ഉണ്ടാക്കുന്ന രീതിയും നോക്കാം. ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചെടികൾക്ക് എന്ത് വളമാണ് യൂസ് ചെയ്യുന്നതെന്ന്. സോ ഞാൻ കരുതി എല്ലാവർക്കും അതൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളിന്ന് മണി പ്ലാന്റ് കട്ട് ചെയ്ത് അത് നടുന്ന രീതിയും കൂടി ഇന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവായി അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, കാരണം ലാസ്റ്റാണ് ഞാൻ ആ ഒരു ഇത് വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം മണി പ്ലാന്റ് എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഗാർഡൻ സോയിലും ചാണകപ്പൊടിയും ഈക്വലായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലിനി നമുക്ക് കൊക്കോ പീറ്റ് കൂടെ ആഡ് ചെയ്യണം. ഇതിപ്പോൾ 1:1:1 എന്ന മെഷറിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അതായത് 3 സെയിം ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കൊക്കോ പീറ്റ് നമ്മൾ മസ്റ്റായിട്ടും ഇതിൽ ചേർക്കണം, കാരണം ഇതിൻ്റെ വേരുകൾ ഇറങ്ങുന്നതിന് ഈസിയാണ്. ഇതൊരു നനവും അതായത് നല്ല സോഫ്റ്റായിട്ടിരിക്കും, ഉറഞ്ഞു പോകത്തില്ല. അപ്പോൾ നമ്മളിത് 3 ഈക്വലായിട്ട് എടുത്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഗാർഡനിലുള്ള മണ്ണ് എടുത്താൽ മതി, അതിൻ്റെ കൂടെ ചാണകപ്പൊടിയും വേണം, ചകിരിച്ചോറും വേണം. ഇത് 3 കൂടെ ശരിക്കും നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു പോട്ട് എടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പോട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിലാണ് നടാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കണം, കാരണം അതിൽ ഹോളിൻ്റെ അവിടെ എന്താ പെട്ടെന്ന് മണ്ണ് ചോർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിഭാഗത്ത് ഒരു കുറച്ച് കല്ലുകൾ ഇടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കരിയില വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം, കുറച്ചൊരു പകുതിയോളം മതിയാവും. ഇതെല്ലാ ചെടികൾക്കും ഇതേ രീതിയിൽ തന്നെയാണ് നടേണ്ടത്. മണി പ്ലാന്റിന് മാത്രമല്ല, 10 മണി ചെടികളായാലും എന്തായാലും അങ്ങനെ തന്നെയാണ് നടേണ്ടത്. ഇനി നമുക്ക് ഇതിൽ നടേണ്ട മണി പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതൊരു മദർ പ്ലാന്റ് ആണ്, അതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇപ്പോൾ വേരിന് താഴെ വെച്ചിട്ടാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസുകളാക്കാം. ഇതുപോലെ വേര് പൊടിച്ച് നിൽക്കുന്നതിൻ്റെ അതിൻ്റെ താഴെ നിന്നും കട്ട് ചെയ്ത് മാറ്റണം. നമുക്കല്ലാണ്ട് ഇത് ഫസ്റ്റ് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കുറച്ച് ദിവസം ഒരു ആഴ്ചയോളം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നടുന്നതും കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ വേരുകൾ വെള്ളത്തിൽ പെട്ടെന്ന് മുളയ്ക്കാൻ നല്ലതാണ് വേരുകൾ. ഇതുപോലെ ചെറിയ പീസുകളാക്കണം. നല്ല മുറ്റിയ തണ്ടുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേരുകൾ വളരും. ഇതിപ്പോൾ കുറച്ച് ഞാനിങ്ങനെ പൊടിച്ച് വന്ന ആ ഭാഗത്ത് നിന്നാണ് കട്ട് ചെയ്തത്, എന്നാലും ഇതും വളരും, കുഴപ്പമില്ല. നമ്മളിനി ഇതിങ്ങനെ ചേർത്ത് വെച്ച് താഴ്ഭാഗത്തുള്ള ഇല ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കണം. ഇതിങ്ങനെ ചേർത്ത് വെച്ചാണ് നമ്മളിപ്പോൾ നടുന്നത്. അതാകുമ്പോൾ ഒരു ബുഷിയായിട്ട് വളരും. അല്ലാതെ ഒറ്റ സിംഗിളായിട്ട് വെച്ച് കൊടുത്താലും അതിങ്ങനെ നീളം വെച്ച് വരുമ്പോൾ നമുക്കിങ്ങനെ റൗണ്ടാക്കി വെച്ച് കൊടുത്താലും മതി. ഇതിനിങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടി മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടി മണ്ണിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇത്ര പണിയേ ഉള്ളൂ. നടുന്ന രീതി ഒന്ന് നടുന്ന ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നട്ട ഉടനെ തന്നെ അതൊന്ന് ഉരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. ഓക്കെ, ഇതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ടൊക്കെ ഇത് നല്ല മുള വന്നിരിക്കും പുതിയതായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് ഇതിലൊഴിക്കുന്ന ഒരു വളം ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാം. അതിനായിട്ടൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. ആദ്യം ഇതിൽ നമ്മൾ മുട്ടയുടെ തോടാണ് നമ്മളിടുന്നത്. അതൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. എത്ര എണ്ണം വേണേലും ഇടാം.
നല്ലോണം ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം പഴത്തൊലിയാണ് ഇടുന്നത്. പഴത്തൊലി ഇതിപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണ്. ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ എത്ര വേണേലും ഉള്ളത് ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൽ നിറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഇനി നമുക്കിതിന് ഇടയ്ക്ക് വെച്ച് വീട്ടിൽ ആവശ്യത്തിന് പഴത്തൊലിയോ മുട്ടയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഇതിൽ അതുപോലെ തന്നെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇട്ട് കൊടുത്ത് ഒന്ന് ബോട്ടിൽ ഒന്ന് ഷേക്ക് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. വീണ്ടും ഇടുകയാണെങ്കിൽ ഇതൊരു 6-7 ദിവസം വെച്ചിരിക്കണം. ബോട്ടിൽ തുറക്കാണ്ട് തന്നെ വെച്ച് അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. അതിന് ശേഷം നമ്മൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി, 6-7 ദിവസമൊന്നുമല്ല, 2 ആഴ്ചകളായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം നമുക്കിത് എങ്ങനെയാണ് ഒഴിക്കേണ്ടത് നോക്കാം. ഇതിപ്പോൾ ഒരു ഗ്ലാസ് ക്ലീനറിൻ്റെ ബോട്ടിലാണ്. ഇതിൽ കുറച്ച് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇത് 1 ആഴ്ചയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിനൊരു ബാഡ് സ്മെല്ല് വരും, ഒരു ഫോൾസ് സ്മെല്ലാണ്. അപ്പം അതൊന്ന് നോക്കണം. അങ്ങനെ ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. പക്ഷേ ഇത് ഏറ്റവും നല്ലതാണ്. ഇത് മണി പ്ലാന്റിലായാലും പൂക്കൾ ഉണ്ടാക്കുന്ന ചെടികൾക്കായാലും നല്ലവണ്ണം പൂക്കും, പിന്നെ പെട്ടെന്ന് തഴച്ച് വളരുകയും ചെയ്യും. അത്രയ്ക്കും നല്ല ഒരു ലിക്വിഡാണ്. നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് എടുക്കുന്ന പഴത്തിൻ്റെയും മുട്ടയുടെയും വേസ്റ്റാണ് നമ്മളിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. ഇപ്പോൾ ഞാനിങ്ങനെയാണ് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാറുള്ളത്. നല്ല റിസൾട്ടാണ്. പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് വൈകുന്നേരം ചെടി നനയ്ക്കുക. 1-6 മണിക്ക് ചെടി നനച്ചതിന് ശേഷം രാത്രിയാണ് നമ്മളിതൊന്ന് സ്പ്രേ ചെയ്യേണ്ടത്. ഇതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ വേരിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് രാത്രി സ്പ്രേ ചെയ്യണതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇതിനൊരു ഫോൾസ് സ്മെൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം അത് ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും, രാത്രി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും രാവിലെ ആകുമ്പം എല്ലാം ക്ലിയർ ആയിരിക്കും. അത് ഇലകളിൽ പിടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് രാത്രി യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അതിൽ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുകയും വേണം. പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് നല്ല തഴച്ച് വളർന്ന് പൂവൊക്കെ ഉണ്ടായി മണി പ്ലാന്റ് ആണെങ്കിൽ നല്ല വളരുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ലൈക്ക് വേണം, താഴെ കമൻറ്റ് ചെയ്യണേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.